ഇടപാട് സ്ഥിരീകരിച്ചു ബാങ്കുകൾ. കമ്മീഷനുള്ള 4,20,00,000 രൂപ യൂണിറ്റാക്ക് പിൻവലിച്ചത് കൗൺസുലേറ്റിൽ നിന്നെത്തിയ പണത്തിൽ നിന്ന്. വിജിലൻസ് കണ്ടെത്തൽ. ബാങ്ക് മാനേജർമാരിൽ നിന്ന് വിജിലൻസ് മൊഴിയെടുത്തു. വി എസ് അനു ചേരുന്നു. അനു, വിശദാംശങ്ങൾ. രഞ്ജിത്ത്, ലൈഫ് ഇൻഷുറൻസ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കമ്മീഷൻ ഇടപാട് നടന്നിട്ടുണ്ട് എന്ന കാര്യം ഇപ്പോൾ ബാങ്ക് മാനേജർമാരും ഇപ്പോൾ ഇത് സ്ഥിരീകരിക്കുകയാണ്. അതായത് കൗൺസിലേറ്റിൽ നിന്ന് ബാങ്കിലേക്ക് എത്തിയ പണം യൂണിടാക്ക് ഉടമകൾ, യൂണിടാക്കിന്റെ ഉടമ 4.2 കോടി രൂപ പിൻവലിച്ചത് കമ്മീഷന് വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു വിലയിരുത്തലാണ്, അല്ലെങ്കിൽ അത്തരമൊരു മൊഴിയാണ് ഇപ്പോൾ ബാങ്ക് മാനേജർമാർ, അതായത് രണ്ട് ബാങ്കുകൾ, ആക്സിസ് ബാങ്കിന്റെയും ഫെഡറൽ ബാങ്കിന്റെയും കൊച്ചിയിലെ മാനേജർമാർ വിജിലൻസ് സംഘത്തിന് മൊഴി നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം തന്നെ ഈ മൊഴിയെടുപ്പ് നടന്നിരുന്നു. ഇന്ന് അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് പുറത്തുവരുന്നത്. മാത്രമല്ല ഈ ഫ്ളാറ്റ് നിർമ്മാണത്തിനായി 5 കോടി രൂപയും ആശുപത്രി നിർമ്മാണത്തിനായി 2 കോടി രൂപയും വിവിധ ഘട്ടങ്ങളിലായിട്ടാണ് ബാങ്കുകളിലേക്ക് എത്തിയത് എന്ന കാര്യവും പറയുന്നുണ്ട്. സ്വാഭാവികമായി വലിയ തരത്തിലുള്ള ഒരു സാമ്പത്തിക ഇടപാട് നടന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ 4.2 കോടി രൂപ കമ്മീഷൻ ഇടപാടിനായി യൂണിടാക് ഉടമ എടുത്തു എന്ന കാര്യം ഇപ്പോൾ ബാങ്കുകളും സ്ഥിരീകരിക്കുന്നു. രഞ്ജിത്ത്. ശരി. ലൈഫ് മിഷൻ ജില്ലാ കോർഡിനേറ്ററിൽ നിന്നും ലൈഫ് മിഷൻ എഞ്ചിനീയറിൽ നിന്നും വിജിലൻസ് സംഘം മൊഴിയെടുക്കുന്നു. ഉച്ചയ്ക്ക് ശേഷം അന്വേഷണ സംഘം വടക്കാഞ്ചേരിയിലെ ഫ്ളാറ്റ് സമുച്ചയം സന്ദർശിക്കും. ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ ബലപരിശോധന നടത്താൻ പി ഡബ്ല്യു ഡി കത്ത് നൽകുമെന്നും വിജിലൻസ് പറഞ്ഞു. സുവി വിശ്വനാഥ്. സുവി, ഇന്ന് വടക്കാഞ്ചേരിയിൽ എത്തുകയാണ് അന്വേഷണ സംഘം എന്ന് മനസ്സിലാകുന്നു. എന്തൊക്കെയാണ് നീക്കങ്ങൾ? രഞ്ജിത്ത്, വിജിലൻസ് സംഘം ഇപ്പോൾ മൊഴിയെടുക്കുകയാണ് ലൈഫ് മിഷൻ തൃശൂർ ജില്ലാ കോർഡിനേറ്ററിൽ നിന്നും. ഒപ്പം തന്നെ ലൈഫ് മിഷന്റെ തൃശൂരിലുള്ള എഞ്ചിനീയറിൽ നിന്നുമാണ് മൊഴിയെടുക്കുന്നത്. വിജിലൻസ് ഓഫീസിൽ വെച്ചാണ് വിജിലൻസ് സംഘം മൊഴിയെടുക്കുന്നത്. ഈ മൊഴിയെടുക്കലിന് ശേഷമാണ് സംഘം വടക്കാഞ്ചേരിയിൽ എത്തുക. വടക്കാഞ്ചേരിയിൽ ഏതാണ്ട് 2.5-3 മണിയോടുകൂടി എത്തും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇന്ന് ഫ്ളാറ്റിന്റെ, വടക്കാഞ്ചേരി ചരൽപ്പറമ്പിലെ ഫ്ളാറ്റിന്റെ ഭാര പരിശോധന ഉൾപ്പെടെ നടക്കും എന്ന് വിജിലൻസ് സംഘം അറിയിച്ചിരുന്നു. എന്നാൽ ഇന്ന് ആ ഭാരപരിശോധന ഉണ്ടാകില്ല, സൈറ്റ് വിസിറ്റ് മാത്രമാണ് ഉണ്ടാകുക എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. അതിനുശേഷം PWD ഇതുമായി ബന്ധപ്പെട്ട് ഒരു കത്ത് നൽകും. ഈ കത്ത് നൽകി PWD ഭാരപരിശോധന നടത്തേണ്ടത്. ഒപ്പം തന്നെ വിജിലൻസ് സംഘം ആ സമയത്ത് സന്നിഹിതരായിരിക്കുകയും ചെയ്യും. ഏതായാലും ഇന്ന് കത്ത് നൽകും, സൈറ്റ് വിസിറ്റ് മാത്രമാണ് ഉണ്ടാകുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ശരി. അന്വേഷണ ഏജൻസികളെ രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിച്ച കേന്ദ്ര സർക്കാരിനേറ്റ തിരിച്ചടിയാണ് ഹൈക്കോടതി ഉത്തരവെന്ന് LDF കൺവീനർ എ വിജയരാഘവൻ. അസത്യപ്രചരണം നടത്തിയ മാധ്യമങ്ങൾക്കും തിരിച്ചടിയേറ്റതായി LDF കൺവീനർ പറഞ്ഞു. സംഭവിച്ചിരിക്കുന്നത് ഭരണഘടനാപരമായ അധികാരത്തിന്റെ ദുർവിനിയോഗമാണ്. അത് CBI ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ സംസ്ഥാന ഗവൺമെന്റിന്റെ ഏറ്റവും മികവാർന്ന ഒരു ജനകീയ പദ്ധതിയെ അപകീർത്തിപ്പെടുത്താനും അട്ടിമറിക്കാനുമുള്ള ഗൂഢാലോചനയാണ് നടന്നത്. അതിൽ കേന്ദ്ര ഗവൺമെന്റുണ്ട്, കേരളത്തിലെ പ്രതിപക്ഷമുണ്ട്, ഒരു സംഘം ഇടതുപക്ഷ ഗവൺമെന്റിനെതിരായ മാധ്യമങ്ങളുണ്ട്. അവർ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന അപവാദ പ്രചരണങ്ങൾക്കുള്ള തിരിച്ചടി കൂടിയാണിത്. നിയമപരമായി നിലനിൽക്കാത്ത കാര്യങ്ങൾക്ക് അംഗീകാരം നൽകുന്നതിന് വേണ്ടിയാണ് ഇക്കൂട്ടർ ഇവിടെ പരിശ്രമിച്ചിട്ടുള്ളത്. അത് തെറ്റാണെന്ന് ഈ ഹൈക്കോടതി വിധിയിലൂടെ